ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമ്മൂസ് ലേണിംഗ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എയ്ത്ത് സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസ് ആണ് അപ്പോൾ അതിലെ ഇന്ത്യ ആൻഡ് എക്കണോമിക് പ്ലാനിങ് എന്ന ചാപ്റ്റർ ആണ് പഠിക്കുന്നത് ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും ഏതൊരു കാര്യവും നല്ല രീതിയിൽ നടക്കണമെങ്കിൽ അതിന് ശരിയായ പ്ലാനിങ് ആവശ്യമാണ് അല്ലെ വി നീഡ് പ്ലാനിംഗ് ഫോർ ദ സക്സസ് ഓഫ് എനി പ്രോഗ്രാം ഇതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമ്പോഴാണ് രാജ്യ പുരോഗതിക്ക് അവ സഹായകമാവുന്നത് അപ്പോൾ ഈ സാമ്പത്തിക ആസൂത്രണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് നമ്മുടെ സ്കൂളിൽ ഒരു ഉപജില്ലാ സാമൂഹ്യ ശാസ്ത്രമേള സംഘടിപ്പിക്കുകയാണെങ്കിൽ അതിന് എന്തെല്ലാം ക്രമീകരണങ്ങളാണ് ചെയ്യേണ്ടത് വാട്ട് ആർ ദ യു ടു കണ്ടക്ട് എ സബ് ഡിസ്ട്രിക്ട് ലെവൽ സോഷ്യൽ സയൻസ് ഫെയർ ഇൻ യുവർ സ്കൂൾ സാമൂഹ്യശാസ്ത്രമേള സംഘടിപ്പിക്കാൻ എന്തെല്ലാം അറേഞ്ച്മെന്റ് ചെയ്യും ആദ്യം ഫെസിലിറ്റി ഫോർ രജിസ്ട്രേഷൻ അല്ലെ അതിന്റെ രജിസ്ട്രേഷന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കും അതുപോലെ അറേഞ്ച്മെന്റ്സ് ഫോർ ഫുഡ് ആൻഡ് ഡ്രിങ്കിങ് വാട്ടർ ഫുഡിനും അതുപോലെ കുടിവെള്ളത്തിനുള്ള സൗകര്യം ഒരുക്കും അതുപോലെ പ്രദർശന സ്റ്റാളുകൾ എവിടെയെല്ലാമാണെന്ന് നിശ്ചയിക്കും സമ്മേളനങ്ങൾക്കായി അതിഥികളെ ക്ഷണിക്കൽ വിധികർത്താക്കളെ ക്ഷണിക്കൽ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് ഇതെല്ലാം നമ്മൾ ആസൂത്രണം ചെയ്യും അല്ലെ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് ഒരു ശാസ്ത്രമേള സംഘടിപ്പിക്കുന്നത് വി നീഡ് പ്ലാനിംഗ് ഫോർ ദ സക്സസ് ഓഫ് എനി പ്രോഗ്രാം പ്ലാനിംഗ് ഈസ് എസൻഷ്യൽ ഫോർ ഓൾ ഓർഗനൈസേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻക്ലൂഡിംഗ് ഗവൺമെന്റ് ഏതു കാര്യത്തിനും ആസൂത്രണം ആവശ്യമാണ് അതുപോലെ വിവിധ സ്ഥാപനങ്ങൾ സംഘടനകൾ ഗവൺമെന്റ് തുടങ്ങിയവയ്ക്കെല്ലാം ആസൂത്രണം ഒഴിച്ചു കൂടാനാവാത്തതാണ് എക്കണോമിക് ആക്ടിവിറ്റീസ് വെൻ അണ്ടർടേക്കൺ ത്രൂ പ്രോപ്പർ പ്ലാനിങ് ഹെൽപ് ദ നേഷൻസ് എക്കണോമിക് പ്രോഗ്രസ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുമ്പോഴാണ് രാജ്യ പുരോഗതിക്ക് അവ സഹായകമാവുന്നത് അപ്പോൾ എന്താണ് എക്കണോമിക് പ്ലാനിങ് എക്കണോമിക് പ്ലാനിംഗ് ഇസ് ദ പ്രിപ്പറേഷൻ ടു അച്ചീവ് ദ എക്കണോമിക് ഒബ്ജെക്ടീവ്സ് ഓഫ് ദ സൊസൈറ്റി യൂസിംഗ് ദ അവൈലബിൾ റിസോഴ്സസ് വിദിൻ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കത്തെയാണ് സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത് മനസ്സിലായോ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി സമൂഹത്തിന്റെ പ്രധാന സാമ്പത്തിക ലക്ഷ്യങ്ങൾ നേടാൻ നടത്തുന്ന മുന്നൊരുക്കം അപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്താ എക്കണോമിക് പ്ലാനിംഗിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് എക്കണോമിക് പ്ലാനിംഗ് പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ആക്സിലറേറ്റിംഗ് ദ എക്കണോമിക് ഗ്രോത്ത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിൽ സാമ്പത്തിക ആസൂത്രണം സുപ്രധാന പങ്ക് വഹിക്കുന്നു മനസ്സിലായല്ലോ എക്കണോമിക് പ്ലാനിങ് എന്താണ് അതിന്റെ പ്രാധാന്യം എന്താണ് ഇത് രണ്ടും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ സാമ്പത്തിക ആസൂത്രണത്തിന് ഇന്ത്യയിൽ തുടക്കം കുറിച്ചിരുന്നു ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറി പഠിച്ചിട്ടില്ലേ ചോർച്ചാ സിദ്ധാന്തം എന്താണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നു അല്ലെ അതുപോലെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കറാച്ചി സമ്മേളനത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കറാച്ചി കോൺഫറൻസ് നയൻറ്റീൻ തേർട്ടി വൺ അതിലെ മെയിൻ അജണ്ട എന്തായിരുന്നു ഹൗ ടു ഓവർകം ദ ബ്രിട്ടീഷ് എക്സ്പ്ലോയ്റ്റേഷൻ സ്റ്റാൻഡർഡ് ഡെവലപ്മെന്റ് എന്താണ് ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ദേശീയ ആസൂത്രണ സമിതി രൂപീകരിച്ചു മനസ്സിലായോ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി എന്നാണ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു ഫോളോഡ് ബൈ ബോംബെ പ്ലാൻ ഇൻ നയൻറ്റീൻ ഫോർട്ടി ഫോർ പ്രിപ്പേർഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രിയലിസ്റ്റ് ഹൂ അസംബിൾഡ് ഇൻ ബോംബെ ഫോർ ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനു വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി ഇതിനെ ബോംബെ പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെട്ടത് അപ്പോൾ ബോംബെ പദ്ധതി അല്ലെങ്കിൽ ബോംബെ പ്ലാൻ എന്നാണ് നയൻറ്റീൻ അതുപോലെ പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനായ എം എൻ റോയ് ആവിഷ്കരിച്ച ജനകീയ പദ്ധതിയും ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകി പീപ്പിൾസ് പ്ലാൻ ആരുടേതാണ് എം എൻ റോയ് ദ ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി നയൻറ്റീൻ ഫോർട്ടിഎറ്റ് ഫോർ ഇൻ ഇൻഡിപെൻഡന്റ് ഇന്ത്യ സ്ട്രെങ്ത് ആൻഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ത്രൂ പ്ലാനിങ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകി അപ്പോൾ സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചതെന്നാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് എം വിശ്വേശ്വരയ്യ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ് ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ പ്ലാന്റ് എക്കണോമി ഓഫ് ഇന്ത്യ അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ഫാദർ ഓഫ് ഇന്ത്യൻ ഇന്ത്യൻ കാബിനറ്റ് മാർച്ച് നൈൻറ്റീൻ ഫിഫ്റ്റി പാസ്റ്റ് എ റെസൊല്യൂഷൻ ടു എസ്റ്റാബ്ലിഷ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് കേന്ദ്രമന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകി അപ്പോൾ പ്ലാനിങ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നാണ് നയൻറ്റീൻ ഫിഫ്റ്റി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആകുന്നതിന് മുന്നേ തന്നെ എക്കണോമിക് പ്ലാനിങ്ങിന് തുടക്കം കുറിച്ചിരുന്നു എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ട് ഓഫ് ദ എവല്യൂഷൻ ഓഫ് പ്ലാനിങ് ആസൂത്രണത്തിന്റെ നാൾ വഴികൾ സൂചിപ്പിക്കുന്ന ഈ ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കാനാണ് നയൻറ്റീൻ തേർട്ടി എയ്റ്റിൽ എന്തായിരുന്നു ദേശീയ ആസൂത്രണ സമിതി അല്ലെ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി നയൻറ്റീൻ ഫോർട്ടി ഫോറിലോ നയൻറ്റീൻ ഫോർട്ടി ഫോറിലാണ് ബോംബെ പ്ലാൻ െ നൈൻറ്റീൻ ഫോർട്ടിഎറ്റ് എന്താണ് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ പോളിസി ആദ്യത്തെ വ്യാവസായിക നയം നയംറ്റിയിൽ പ്ലാനിങ് കമ്മീഷൻ മനസ്സിലായോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഈ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത് സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിന്റെ പൊതുവായ ആവശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നത് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ആർ ഡിസൈഡഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി എന്തൊക്കെയാണ് ആ പ്ലാനിംഗിന്റെ ലക്ഷ്യങ്ങൾ ദ നോക്കൂ ഗ്രോത്ത് വളർച്ച മോഡേണൈസേഷൻ ആധുനികവൽക്കരണം സെൽഫ് റിലയൻസ് സ്വാശ്രയത്വം ഇക്വിറ്റി എന്താണ് തുല്യത ഇവ ഓരോന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ഗ്രോത്ത് വളർച്ച എക്കണോമിക് ഗ്രോത്ത് ഇൻഡിക്കേറ്റ്സ് ദ ഇൻക്രീസ് ഇൻ ഔട്ട് പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപാദന വർധനവാണ് വളർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലായോ എക്കണോമിക് ഗ്രോത്ത് ഇൻഡിക്കേറ്റ്സ് ദ ഇൻക്രീസ് ഇൻ ഔട്ട് പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി നിങ്ങൾ പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷറി സെക്ടർ പഠിച്ചിട്ടില്ലേ പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ സെക്കൻഡറി സെക്ടറിലോ ഇൻഡസ്ട്രി അതുപോലെ ടെർഷറി സെക്ടർ അല്ലെ സർവീസ് സെക്ടറാണ് പ്രാഥമിക മേഖല ദ്വിതീയ മേഖല തൃതീയ മേഖല എക്കണോമിക് ഗ്രോത്ത് ഈസ് മെഷേർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഗ്രോത്ത് ഇൻ ഔട്ട് പുട്ട് ഓഫ് ദീ സെക്ടേഴ്സ് സാമ്പത്തിക വളർച്ച കണക്കാക്കുന്നത് ഈ മൂന്ന് മേഖലയിലെയും ഉൽപാദന വർധനവിന്റെ അടിസ്ഥാനത്തിലാണ് മനസ്സിലായോ ഈ മൂന്ന് സെക്ടേഴ്സിലെയും ഉൽപ്പാദന വർധനവിന്റെ അടിസ്ഥാനത്തിലാണ് എക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യുന്നത് എക്കണോമിക് ഗ്രോത്ത് ഈസ് മെഷേർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഗ്രോത്ത് ഇൻ ഔട്ട്പുട്ടോഫ് ദീസ് സെക്ടേഴ്സ് ഇൻക്രീസിൻ ഔട്ട് പുട്ട് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ഇൻഡസ്ട്രി ഇംപ്രൂവ്മെൻറ്റ് ഇൻ ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഇൻക്രീസ് ഇൻ ഹോസ്പിറ്റൽസ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെൻറ്സ് എനർജി പ്രൊഡക്ഷൻ എക്സ്പോർട്ട് എക്സെട്ര കോൺട്രിബ്യൂട്ട് ടു എക്കണോമിക് ഗ്രോത്ത് കാർഷിക വ്യാവസായിക മേഖലകളിലെ ഉൽപാദന വർധനവ് ഗതാഗത വാർത്താവിനിമയ സൗകര്യങ്ങൾ ആശുപത്രികൾ ധനകാര്യ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കച്ചവട സ്ഥാപനങ്ങൾ ഊർജോത്പാദനം കയറ്റുമതി മുതലായവയിലുള്ള വർധനവ് തുടങ്ങിയവ ഇവയിൽ ഉൾപ്പെടും എക്കണോമിക് ഗ്രോത്ത് ഈസ് ആൻഡ് ഇമ്പോർട്ടന്റ് ഒബ്ജക്റ്റീവ് ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ആസ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു നാഷണൽ പ്രോഗ്രസ് രാജ്യത്തിന്റെ പുരോഗതിക്ക് സഹായകമായതുകൊണ്ടാണ് വളർച്ച ആസൂത്രണത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായി സാമ്പത്തിക വളർച്ച രാജ്യത്തിന്റെ പുരോഗതിക്ക് സഹായകമായതുകൊണ്ടാണ് ഈ വളർച്ച ആസൂത്രണത്തിന്റെ ഒരു പ്രധാന ലക്ഷ്യമായി കൈക്കൊണ്ടിട്ടുള്ളത് അപ്പോൾ ഗ്രോത്ത് എന്താണെന്ന് മനസ്സിലായല്ലോ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻക്രീസിങ് ഔട്ട് പുട്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി ഈ എക്കണോമിക് ഗ്രോത്ത് മെഷർ ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ദി ഗ്രോത്ത് ഇൻ ഔട്ട് പുട്ട് ഓഫ് ദീസ് ത്രീ സെക്ടേഴ്സ് ഏതൊക്കെയാണ് സെക്ടേഴ്സ് പ്രൈമറി സെക്കൻഡറി ആൻഡ് ടെർഷറി എക്കണോമിക് പ്ലാനിങ്ങിന്റെ രണ്ടാമത്തെ ഓബ്ജെക്ടീവ് ആണ് മോഡേണൈസേഷൻ ആധുനികവൽക്കരണം ഈ രണ്ട് പിക്ചർ കണ്ടല്ലോ കമ്പയർ ദ മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ ഇൻ ബോധേഴ്സ് ഓൺ ദിവസോയിങ് ഇൻഡിക്കേറ്റേഴ്സ് ഇനി പറയുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ രണ്ട് പിക്ചേഴ്സും കമ്പയർ ചെയ്യാനാണ് ടൈം സേവിങ് അല്ലേ രണ്ടാമത്തെ പിക്ചറിൽ എന്താണ് ടൈം സേവിങ് ആണ് നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കാം അതുപോലെ യൂസ് ഓഫ് മെഷീൻ യന്ത്രത്തിന്റെ ഉപയോഗം അതും രണ്ടാമത്തെ പിക്ചറിൽ എന്താണ് യന്ത്രത്തിന്റെ ഉപയോഗം അതുപോലെ സിംപ്ലിഫിക്കേഷൻ ഓഫ് മാനുവൽ ലേബർ അധ്വാന ഭാരം കുറവ് അല്ലേ അപ്പോൾ യന്ത്രങ്ങളും സാങ്കേതിക വിദ്യയും വികാസം പ്രാപിച്ചപ്പോൾ എന്തായി ഉൽപാദനം കൂടി അതുപോലെ മനുഷ്യ പ്രയത്നം എന്താണ് ലഘൂകരിക്കാൻ കഴിഞ്ഞു അധ്വാനം കുറച്ചുകൊണ്ട് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞു നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തലാണ് ആധുനികവൽക്കരണം അപ്പോൾ മോഡേണൈസേഷൻ ഈസ് മേക്കിംഗ് യൂസ് ഓഫ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി അപ്പോൾ വാട്ട് ഈസ് മോഡണൈസേഷൻ മോഡേണൈസേഷൻ ഈസ് മേക്കിംഗ് യൂസ് ഓഫ് ലേറ്റസ്റ്റ് ടെക്നോളജി ആധുനികവൽക്കരണം കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ് മോഡേണൈസേഷൻ ഹാസ് ഇംപ്രൂവ് ഓഫ് ട്രാവൽ ആൻഡ് മൂവ്മെന്റ് ഇങ്ങനെ ലേറ്റസ്റ്റ് ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുമ്പോൾ മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് അതുപോലെ പേസ് ഓഫ് യാത്രയും ചരക്കുനീക്കവും എന്തായി വേഗത്തിലാക്കി ഇത് സമയലാഭവും അതിലൂടെ സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കി ആധുനിക വാർത്താവിനിമയ സൗകര്യങ്ങൾ ജീവിത നിലവാരവും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കുന്നതിനും ഗവൺമെന്റിന്റെ സേവനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നതിനും ഉപകരിച്ചു മനസ്സിലായോ ഇറ്റ് ഹാസ് ബ്രോഡ് എക്കണോമിക് പ്രോഗ്രസ് ആൻഡ് സേവിംഗ് ഓഫ് ടൈം മോഡേൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ദ ലിവിംഗ് കണ്ടീഷൻസ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ബ്രിങ് ഗവൺമെന്റ് സർവീസസ് ക്ലോസ് ടു ദ പീപ്പിൾ വിത്തൌട്ട് ഡിലേ അപ്പോൾ മോഡേണൈസേഷന്റെ അഡ്വാൻറ്റേജസ് മനസ്സിലായല്ലോ മോഡേണൈസേഷൻ ഹാസ് ഇമ്പ്രൂവ് ദ പേസ് ഓഫ് ട്രാവൽ ആൻഡ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഇറ്റ് ഹാസ് ബ്രോഡ് എക്കണോമിക് പ്രോഗ്രസ് ആൻഡ് സേവിങ് ഓഫ് ടൈം മോഡേൺ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ദ ലിവിംഗ് കണ്ടീഷൻസ് ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ബ്രിങ് ഗവൺമെന്റ് സർവീസസ് ക്ലോസ് ടു ദ പീപ്പിൾ വിത്തൌട്ട് ഡിലേ ആധുനികവൽക്കരണം എന്ന് പറയുമ്പോൾ ഈ നൂതന സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നത് മാത്രമല്ല പിന്നെയോ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലുള്ള മാറ്റം കൂടിയാണ് സ്ത്രീകളുടെ അവകാശ സംരക്ഷണം സാമൂഹ്യ സുരക്ഷിതത്വം അതുപോലെ പുതിയ സാമൂഹിക മാറ്റങ്ങൾ തുടങ്ങിയവയും ആധുനികവൽക്കരണത്തിൽ ഉൾപ്പെടുന്നു മോഡേണൈസേഷൻ ഇൻവോൾവ്സ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻസ് റൈറ്റ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ഓപ്പൺനെസ് ടു സോഷ്യൽ ചേഞ്ചസ് മനസ്സിലായോ അപ്പോൾ മോഡേണൈസേഷൻ എന്ന് പറയുമ്പോൾ മേക്കിംഗ് യൂസ് ഓഫ് ദ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ് അതിനൊപ്പം പ്രൊട്ടക്ഷൻ ഓഫ് വിമൻസ് റൈറ്റ്സ് സോഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ഓപ്പൺനെസ് ടു സോഷ്യൽ ചേഞ്ചസ് ഇനി അടുത്തത് സെൽഫ് റിലയൻസ് ആണ് സോശ്രയത്വം എന്താണ് സോശ്രയത്വം അഥവാ സെൽഫ് റിലയൻസ് ദ എയിം ഓഫ് സെൽഫ് റിലയൻസ് ഈസ് ടു അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ അഗ്രികൾച്ചർ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടേഴ്സ് യൂസിംഗ് ദ അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ടു അവോയ്ഡ് ഫോറിൻ ഡിപ്പെൻഡൻസ് സെൽഫ് റിലയൻസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ബേസിക് ഇൻഡസ്ട്രീസ് ആൻഡ് എനർജി വിൽ ഹെൽപ്പ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ നേഷൻ ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് ഇന്ത്യയുടെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷിയിലും വ്യവസായത്തിലും സേവന മേഖലയിലും സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനുമാണ് സ്വാശ്രയത്വം ലക്ഷ്യമിടുന്നത് മനസ്സിലായോ നമുക്കുള്ള വിഭവങ്ങൾ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക സ്വയം പര്യാപ്തത നേടുക മറ്റുള്ള വിദേശ ആശ്രയം ഇല്ലാതാക്കുക മനസ്സിലായല്ലോ അടിസ്ഥാന വ്യവസായങ്ങൾ ഊർജോത്പാദനം എന്നിവയിലെ സ്വയം പര്യാപ്തത രാജ്യത്തെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കും ഊർജോത്പാദനത്തിനും അതുപോലെ എന്താണ് അടിസ്ഥാന വ്യവസായങ്ങൾ ഇവയിലൊക്കെ സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരില്ല അങ്ങനെയാവുമ്പോൾ നമ്മുടെ രാജ്യം സാമ്പത്തിക വളർച്ച കൈവരിക്കും അപ്പോൾ വാട്ട് ഈസ് ദ എയിം ഓഫ് സെൽഫ് റിലയൻസ് എന്താണ് ദ എയിം ഓഫ് സെൽഫ് റിലയൻസ് ഈസ് ടു അറ്റൈൻ സെൽഫ് സഫിഷ്യൻസി ഇൻ അഗ്രികൾച്ചർ അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടേഴ്സ് യൂസിംഗ് ദ അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ടു അവോയ്ഡ് ഫോറിൻ ഡിപ്പെൻഡൻസ് സെൽഫ് റിലയൻസ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ബേസിക് ഇൻഡസ്ട്രീസ് ആൻഡ് എനർജി വിൽ ഹെൽപ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ദ നേഷൻ അടുത്ത ഒബ്ജക്റ്റീവ് എന്താണ് അടുത്ത ലക്ഷ്യമാണ് ഇക്വിറ്റി തുല്യത അല്ലേ നമ്മുടെ ബേസിക് റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ഫുഡ് ക്ലോത്തിംഗ് ഷെൽട്ടർ ലിറ്ററസി അല്ലെ ആഹാരം വസ്ത്രം പാർപ്പിടം സാക്ഷരത പിന്നെ എന്തൊക്കെ പറയാം ഹെൽത്ത് പറയാം എംപ്ലോയ്മെന്റ് തൊഴിൽ ഇതെല്ലാം നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങളാണ് അപ്പോൾ ഈ തുല്യത കൊണ്ട് ലക്ഷ്യമാക്കുന്നത് എന്താണ് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇക്വിറ്റി വിൽ ബി അറ്റൈൻഡ് വെൻ ഓൾ സിറ്റിസൺസ് റിസീവ് ബേസിക് നെസസിറ്റീസ് ഓഫ് ലൈഫ് സജ്ജാസ് ഫുഡ് ക്ലോത്തിംഗ് ഷെൽട്ടർ എഡ്യൂക്കേഷൻ ഡ്രിങ്കിംഗ് വാട്ടർ ഹെൽത്ത് പ്രൊട്ടക്ഷൻ ആൻഡ് റൈറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അല്ലെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം വസ്ത്രം പാർപ്പിടം വിദ്യാഭ്യാസം കുടിവെള്ളം ആരോഗ്യരക്ഷ തുടങ്ങിയവ നിറവേറുകയും സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതാണ് തുല്യത എന്നതുകൊണ്ട് ലക്ഷ്യമാക്കുന്നത് മനസ്സിലായോ എൻഷുറിംഗ് ഇക്വിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ ദ പീപ്പിൾ ടു ബെനിഫിറ്റ് ദ ഫ്രൂട്ട്സ് ഓഫ് ഗ്രോത്ത് മോഡേണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ് വളർച്ചയും ആധുനികവൽക്കരണവും സ്വാശ്രയത്വവും പൂർണ്ണമായും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ തുല്യത ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ് നമ്മൾ നേരത്തെ പഠിച്ച ഗ്രോത്ത് അതുപോലെ മോഡേണൈസേഷൻ പിന്നെയോ സെൽഫ് റിലയൻസ് ഇതെല്ലാം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണമെങ്കിൽ എന്താണ് അവിടെ ഇക്വിറ്റി കൂടി ഉറപ്പാക്കേണ്ടതുണ്ട് എൻഷുറിംഗ് ഇക്വിറ്റി ഈസ് എസെൻഷ്യൽ ഫോർ ദ പീപ്പിൾ ടു ബെനിഫിറ്റ് ദ ഫ്രൂട്ട്സ് ഓഫ് ഗ്രോത്ത് മോഡേണൈസേഷൻ ആൻഡ് സെൽഫ് റിലയൻസ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ എന്താണ് എക്കണോമിക് പ്ലാനിംഗ് എന്ന് പഠിച്ചു അതിന്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു അതുപോലെ മൈൽ സ്റ്റോൺസ് ഇൻ എക്കണോമിക് പ്ലാനിംഗ് പഠിച്ചു ഒബ്ജക്റ്റീവ്സ് ഓഫ് എക്കണോമിക് പ്ലാനിംഗ് ഇൻ ഇന്ത്യ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയായിരുന്നു ഗ്രോത്ത് മോഡേണൈസേഷൻ സെൽഫ് റിലയൻസ് ഇക്വിറ്റി ഗ്രോത്ത് എന്ന് പറയുമ്പോൾ എക്കണോമിക് ഗ്രോത്ത് അല്ലെ അതുപോലെ മോഡേണൈസേഷൻ ആധുനികവൽക്കരണം അതുകൊണ്ട് നമുക്ക് അധ്വാനം കുറച്ചുകൊണ്ട് കൂടുതൽ ഉൽപാദനം നടത്താൻ കഴിയും അതുപോലെ സെൽഫ് റിലയൻസ് സ്വാശ്രയത്വം പ്രൈമറി സെക്കൻഡറി ആൻഡ് ടേഴ്ഷറി സെക്ടേഴ്സ് സമ്പദ്ഘടനയിലെ മൂന്ന് മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിക്കുക സെൽഫ് സഫിഷ്യൻസി ഇൻ പ്രൈമറി സെക്കൻഡറി ആൻഡ് ടേഴ്ഷറി സെക്ടേഴ്സ് അതുപോലെ ഇക്വിറ്റി തുല്യത എങ്ങനെയാണ് ഉറപ്പാക്കേണ്ടത് എല്ലാ പൗരന്മാർക്കും എല്ലാ സേവനങ്ങളും കിട്ടുന്നു എന്ന് ഉറപ്പാക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് അമ്മൂസ് ലേണിംഗ്